ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോ ഒരു വളരെ ചിറ്റ്ചാറ്റി ആൻഡ് ഷൗട്ട് ഔട്ട് ആൻഡ് ലൈക്ക് അങ്ങനത്തെ ഒരു ചുമ്മാ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ബിക്കോസ് എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഷൗട്ട് ഔട്ട് പറയാവോ, പേര് മെൻഷൻ ചെയ്യാവോ, ഹായ് പറയാവോ എന്നൊക്കെ. ഇതെല്ലാം എനിക്ക് പറയാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. അപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ വീഡിയോ കുറച്ച് ലെങ്തി ആയപ്പോൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോയുടെ ലെങ്ത് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളെ റിക്വസ്റ്റ് കണ്ടില്ലാന്ന് കാണിക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ ആയിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഹായ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക് ഹായ് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് ഒരു പിന്നെ ഒരുപാട് എനിക്ക് റിക്വസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അവരെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളിനി മിണ്ടില്ല, ഇനി ഞാൻ ചേച്ചിയോട് ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞു, വഴക്കിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആക്ച്വലി ഐം സോ സോറി. ലൈക്ക് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഇന്ന് റെക്കോർഡ് ചെയ്ത് നാളെ ഇടുന്നല്ല, ഇപ്പം അറിയില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പറയണത്. ഞാൻ എപ്പോഴും ഈ വീഡിയോസ് എല്ലാം ഓൾറെഡി ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 weeks വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 9 videos ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻ ബിറ്റ്വീൻ വന്നാൽ ഞാൻ അത് ആദ്യം കയറ്റി വിടും. അത് വേറെ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വല്ല വയ്യാതെ ആവോ, ആരെങ്കിലും വരുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്നുള്ളത് എൻ്റെ തലയിലായി പോകും. അപ്പം ഞാൻ ഓർക്കും, അപ്പം എനിക്കൊരു ടെൻഷനാണ്, വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഷൗട്ട് ഔട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് നിങ്ങൾ വറി ചെയ്യരുത്. ഡെഫിനറ്റ് ആയിട്ടും ഞാനത് ഇൻക്ലൂഡ് ചെയ്യും, ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഫുൾ വിശേഷം ഇങ്ങനെ പറയാം, എല്ലാവരുടെ അടുത്തും ഹായ് പറയാം, അതല്ലേ നല്ലത്. അപ്പോൾ എനിക്ക് അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രിൻസി ജെറി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനൊരു ഹായ് പറയാം. കുഞ്ഞു വാവയാണ് പ്രിൻസി ആൻഡ് വാവേ, ഹലോ. പിന്നെ അർച്ചന എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ, മോൻ അനിരുദ്ധിന് വേണ്ടി, ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നവനെ, ഞങ്ങൾക്കുണ്ടൊരു ഉണ്ണിക്കുട്ടൻ, ഐശ്വര്യയുടെ മോൻ. അപ്പോൾ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ടൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്, വാവേ മോമോമോമോ. പിന്നെ അനീഷ മാത്യു, അനീഷ ഹലോ. പിന്നെ ലച്ചൂട്ടി വാവയ്ക്ക് വേണ്ടിയിട്ട്, ലച്ചൂട്ടി വാവയാണോ ലച്ചൂട്ടി വാവയ്ക്കാണോ എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ ആയില്ല. എനിവേയ്സ് വാവയ്ക്ക് ഹലോ. പിന്നെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു വാവ എനിക്ക് മെസ്സേജ് അയക്കും കേട്ടോ. കുഞ്ഞു വാവ 6th grade പഠിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാൻ എൻ്റെ ഡാഡിൻ്റെ ഫോണിൽ മെസ്സേജ് അയക്കണമെന്നൊക്കെ പറയും. സോ ലൈക്ക് ഇനോ കൊച്ചു കുട്ടികളൊക്കെ മെസ്സേജ് ആക്കിയുമ്പോൾ ലൈക്ക് ഇനോ സോ സ്വീറ്റ് ഓഫ് ദം. സോ ഹലോ ഫാത്തിമ കുട്ട, നിന്നെ അവൻ ഷൗട്ട് ഔട്ട് ഒന്നും എനിക്ക് ചോദിച്ചില്ല, പക്ഷേ ഐ തോട്ട് ഐ ഷുഡ് മെൻഷൻ ഹർ ഹിയർ. പിന്നെ അനില ഗോപകുമാർ എൻ്റെ അടുത്ത് ആരവ് വാവയ്ക്ക് ഒരു ഹായ് പറയാൻ വേണ്ടി, അപ്പം ആരവ് കുട്ട. പിന്നെ ഷഹാന ഹലോ. പിന്നെ ഫിമ ഫാത്ത ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കും, സോ ഫാത്തിമ ഹലോ. പിന്നെ ഗീതു 3 വയസ്സായി വാവയ്ക്ക് ബർത്ത്ഡേ വിഷസ് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബർത്ത്ഡേ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഐ എം സോ സോറി വാവ, എന്നാലും ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ വാവയുടെ പേര് റിതി ഐശ്വര്യ എന്നാണ്. അപ്പോൾ റിതി കുഞ്ഞാവയ്ക്ക് ഹലോ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നീതു ഉദയൻ മോൾക്ക് വേണ്ടിയിട്ടൊരു ഹായ് പറയാൻ വേണ്ടി, അപ്പം നീതുവിൻ്റെ വാവയ്ക്ക് മൊമ്മ. പിന്നെ അതുല്യ അരവിന്ദ്, ഓക്കെ, അതുല്യ അരവിന്ദിന് അമ്മുമ്മ അതുല്യയുടെ കൂടെ എപ്പോഴും ഇന്ന് എൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് സോ 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 സ്വീറ്റ്, ഓക്കെ. ലൈക്ക് 75 years അമ്മുമ്മയാണ്, എനിക്ക് ഫോട്ടോ ഒക്കെ, അമ്മുമ്മ നല്ല സുന്ദരി അമ്മുമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മുമ്മ എൻ്റെ വീഡിയോ കാണും, അമ്മുമ്മയ്ക്ക് എൻ്റെ സംസാരം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച് അമ്മുമ്മ ആൻഡ് അതുല്യ. അപ്പോൾ അമ്മുമ്മ എനിക്ക് കോസ്മെറ്റിക്സ് ഒക്കെ മേടിച്ചു എന്ന് പറഞ്ഞാൽ അതുല്യ എനിക്ക് കമൻ്റ് അടിക്കും, ചേച്ചി കാരണം എൻ്റെ അമ്മുമ്മ മേക്കപ്പ് ഇട്ട് അടിപൊളിയായെന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അങ്ങനെ കേക്കൊണ്ടി വരുമോയെന്ന് ഞാൻ ആലോചിക്കണം. സി എനിക്കത് ഇഷ്ടമാണ് കേട്ടോ, ബിക്കോസ് ചില ആൾക്കാർ എൻ്റെ അടുത്ത്, ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ വർക്കിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ വന്ന് ഇങ്ങനെ കൈ പിടിച്ചു. ഐ വാസ് ലൈക്ക് ആ ഹായ് എന്ന് പറഞ്ഞ് ഞാൻ പോയി പിടിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, പക്ഷേ ആരാ, ബിക്കോസ് എനിക്ക് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്നെ ഒരിക്കൽ കണ്ടപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് അറിയുന്നത്, പക്ഷേ പുള്ളി കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്ന് ചേച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്കും ഇത് വിഷമമായി, ഇനി ചേച്ചി എനിക്ക് ഹേർട്ടായിരുന്നു,
ഹേർട്ടൊന്നും ഇല്ലാട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ എന്തുവാണ് എനിക്ക് ലൈക്ക് ഇത് കണ്ട് ചെയ്യണമെന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോണ്ടല്ലേ അല്ലേ. പിന്നെ ഞാനിങ്ങനൊരു സെറ്റ് റൂൾസിൻ്റെ ആളൊന്നുമല്ല. ബ്ലെൻഡിങ് ബ്രഷ് വെച്ചാൽ ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ, ക്രീസിനൊരു ബ്രഷ് അങ്ങനെയൊന്നും എനിക്കില്ല. ഞാനൊരു ലൈക്ക് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അല്ലേ സാധാരണക്കാർ ഇതൊന്നും നോക്കിയിട്ടല്ല. നമുക്കൊന്ന് നന്നായി ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിലുള്ള മേക്കപ്പ് മതിയല്ലേ. അതിലിപ്പോൾ ഇനിയിപ്പോൾ ഏത് ബ്രഷ് യൂസ് ചെയ്തു ഏത് പൗഡർ യൂസ് ചെയ്തെന്നല്ല നന്നായിരിക്കുക അതാണ്. അപ്പോൾ എനിക്കങ്ങനെ സെറ്റ് റൂൾസ് ഒന്നുമില്ല. എനിക്ക് കൈ കിട്ടുന്ന സാധനമൊക്കെ കൊണ്ടിട്ട് ഞാൻ ബ്രഷ് മേക്കപ്പ് ഇടുന്നത്. അതുകൊണ്ട് അപ്പോൾ ഐ എം സോ ഗ്ലാഡ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ എം സോ ഗ്ലാഡ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ട് ഡോണ്ട് വറി കേട്ടോ, എനിക്കറിയതെല്ലാം. ഡോണ്ട് വറി. അപ്പോൾ അതിലേടെ അമ്മമ്മ ഞാൻ ഉമ്മയൊക്കെ മെസ്സേജ് കൂടെ കൊടുത്തു കഴിഞ്ഞു അമ്മമ്മയ്ക്ക്. പിന്നെ ശീഷ്മ ധനേഷ്, ഓക്കെ, ശീഷ്മയുടെ മോള് ലച്ചു മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് പറയാം. അപ്പോൾ ലച്ചുക്കുട്ടം ഹലോടാ. പിന്നെ ചില കുട്ടികൾ ഇതിനകത്ത് ചില കുട്ടികളുടെ അമ്മമാരെ മെസ്സേജ് ഒക്കെ എൻ്റെ മോൻ വെയിറ്റ് ചെയ്തിരുന്നു, ഹായ് പറഞ്ഞില്ല. ഐ എം സോ സോറി കുട്ടൂസ. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, അപ് ടു ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പറ്റുന്നിടത്തോളം ഞാൻ അതൊരു അത് ഡെഫിനറ്റായിട്ട് ഞാൻ എത്ര പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും തോന്നല്ല, വഴക്കിടല്ല ആരും. ആൻഡ് ഓൾസോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുറച്ച് കമൻസ് വന്നത് ഇങ്ങനെ എനിക്ക് എല്ലാ ദിവസവും ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മെസ്സേജസിന് ഞാൻ എല്ലാവർക്കും റിപ്ലൈ അയക്കും, ബിക്കോസ് എനിക്ക് റിപ്ലൈ അയക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കാര്യം, എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയക്കാറുണ്ട് എല്ലാവർക്കും. പക്ഷെ ചില സമയം ചില ആൾക്കാർ വേറെ ഒന്നുമല്ല, അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യു നോ കം ഓൺ, കുറച്ചൊക്കെ നമ്മളൊന്ന് അല്ലേ ട്രൈ ചെയ്യണ്ടേ, അതല്ലേ വേണ്ടേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും ചേച്ചി ആപ്പിൻ്റെ ലിങ്ക് തരൂ. അപ്പോൾ ഞാൻ ആലോചിക്കും ലൈക്ക് 7 മിനിറ്റ്സ് വർക്കൗട്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് 7 മിനിറ്റ്സ് വർക്കൗട്ടിന് അടിച്ച ഒരു 10-20 എണ്ണം ടക്കേന്ന് വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇറ്റ്സ് എ പെയ്ഡ് ആപ്പ്. സി ഞാനിത് ആൻഡ്രോയിഡിലും ഐഫോണിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ആൻഡ്രോയിഡ് ഫോണായിരുന്നു, എനിക്ക് ഇപ്പം എൻ്റെ ഐഫോണ് രണ്ടിലും എനിക്ക് ഫ്രീ ആണ്. ഞാൻ രണ്ടും ഞാൻ ഫ്രീ ആയിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാനൊന്നും പൈസ കൊടുത്ത ആപ്പ് ഒന്നും മേടിക്കാറില്ല, അത് വേറെ കഥ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ നമ്മുടെ പ്രൊവൈഡേഴ്സിന് ഇത് ചാർജബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനത് നോക്കണമായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയില്ല. ഞാൻ ചെക്ക് ചെയ്യാം, ഇൻ കേസ് അത് ഞാൻ എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെയ്ഡ് ആപ്പാണ് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പല ആൾക്കാരും കംപ്ലൈൻറ്റ് ഉള്ള ചില ആൾക്കാർ ഓൾറെഡി കണ്ടുപിടിച്ചു ഞാൻ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് നാട്ടിലുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പെയ്ഡ് ആണല്ല മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രീ ആപ്പും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ചില ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തിനാണ് എക്സസൈസ് ചേച്ചി കൂടെ കാണിച്ചു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചു. പിന്നെ അതുപോലെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുന്ന് സുഖമായിട്ട് എക്സസൈസിനെ കുറിച്ച് പറയാനൊക്കെ എല്ലാവരെയും കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സി ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ലൈക്ക് ബീങ് സോ ജഡ്ജ്മെൻ്റൽ. ഓക്കെ, ചില ആൾക്കാർ എനിക്ക് സ്കോളിയോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ബൈ ബേർത്ത് ആണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ ബാക്ക് ബോൺ ഒരു ഇത്തിരി ഒന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഹൃദിക്രോഷന് വരെ ഉണ്ടായിരുന്നതാണ്. പുള്ളി അത് ശരിയാക്കിയപ്പോഴാണ് അത്ര വലിയ പൊക്കം വെച്ചതെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, എനിക്കറിയില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ബൈ ബേർത്ത് ഉണ്ടത്. അപ്പോൾ ഈ സ്കോളിയോസിസ് ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, അങ്ങനെ അതുപോലെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തന്നെ ഞാൻ 7 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കെയർഫുള്ളായിട്ട് പറ്റുന്നത് മാത്രം ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പോയാൽ നടക്കില്ല. അപ്പോൾ അത് പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനൊരു ലൈക്ക് ഐ എം നോട്ട് എ പ്രൊഫഷണൽ, ഐ എം നോട്ട് ലൈക്ക് എന്താ പറയുക പേഴ്സണൽ ട്രെയിനറൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കാണിച്ചു തരണം കറക്റ്റാക്കി. എൻ്റെ പുഷപ്പ്സ് വരെ ഐ ഹാഡ് ടു ഡു ഓൺ മൈ നീ, ബിക്കോസ് എനിക്ക് ബാക്ക് പ്രോബ്ലം ആണ്. മുട്ട് കുത്തിയിട്ട് എനിക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ മനസ്സിലായില്ല, ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ഡിഫറെൻ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതും. അല്ലാതെ ഞാനിരുന്ന് അങ്ങ് കത്തി വെച്ച് അടിച്ച് പൊളിക്ക് എന്നിട്ട് നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുകയല്ല. ഐ ഓൾസോ ഡു ദിസ്, ബട്ട് ഇഫ് ഐ ഹാഡ് ടു സ്കിപ്പ് ചില എക്സസൈസസ് ഐ ഡു സ്കിപ്പ് ബട്ട് ഐ കാച്ച് അപ്പ് ഓൺ അതർ. എന്ന് വെച്ചാൽ എനിക്ക് ചിലത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ എക്സ്ട്രാ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി നമ്മളൊന്ന് എക്സസൈസാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അത് തന്നെ സെറ്റ് റൂൾസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ബോഡിക്ക് പറ്റണത് മാത്രം ചെയ്യുക, നെവർ സ്ട്രെയിൻ യുവർ ബോഡി. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കുറച്ച് കുറച്ച് കാര്യങ്ങൾ.
പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് സൺഡേ, ഒരു മിനിറ്റ്, ഡേറ്റ് എന്താണ്, സോറി, ഇന്ന് സാറ്റർഡേ 7th, നാളെ സൺഡേ 8th ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് കിട്ടിയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ലൈവ് വന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ടോ, നിങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ, കുറച്ച് വിശേഷമൊക്കെ പറയാനുണ്ട് കേട്ടോ അവിടെ. അപ്പോ നിങ്ങളൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നാളെ നാട്ടിലെ ടൈം ഒരു 2:00 വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കത്തിവെക്കാം, എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ലൈക്ക് ഇതാ ഇങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ പറ്റുന്നവരൊക്കെ വരാൻ നോക്കുക. സോ ലൈക്ക് നമുക്ക് കുറച്ച് കത്തിയൊക്കെ വയ്ക്കാം. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അതിനകത്ത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളെല്ലാവരെയും ഞാൻ നാളെ ലൈവിൽ കാണാം. സോ യേ, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ ലിസ്ണിങ് അഗൈൻ. ലൈക്ക് അടുത്ത ഒരു കത്തിവെപ്പ് വീഡിയോ ഇത്രയും കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. വീഡിയോ ഇപ്പോൾ തന്നെ 10 മിനിറ്റ് പ്ലസ് ആയി. സോ നാച്ചുറലി എന്താണ് നമ്മൾ ചെയ്യുക, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. കുറച്ച് വിശേഷമൊക്കെ അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഗ്രോ ചെയ്യണം നമ്മുടെ ചാനൽ. ഐ എം സോ താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്തും അഗൈൻ ആൻഡ് അഗൈൻ. ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് യു ഗൈസ് ആസ് വെൽ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ മെയിൻ, ഇറ്റ്സ് എ ബിഗർ തിങ് ഫോർ മീ. ഐ എം സോ ഗ്ലാഡ്. ഓക്കെ, അപ്പം പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. സോ ഐ വിൽ ഗെറ്റ് വീഡിയോ ആഡ്സ് ഇൻ മൈ വീഡിയോ. അപ്പം അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ലൈക്ക് ലെറ്റ്സ് സീ. ഓക്കെ, നമുക്കപ്പോൾ നാളെ ലൈവ് വരാൻ പറ്റുന്നവരൊക്കെ വരാം, നമുക്ക് കുറച്ച് അവിടെ കത്തിയൊക്കെ കുറച്ച് എക്സൈറ്റിംഗ് ന്യൂസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സീ യു ഓൾ ടുമോറോ 2:00. ബൈ ബൈ.